അധ്യായം 68. സൂറത്തുൽ ഖലം. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 52. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. വചനം 1. വാക്കർത്ഥം. നൂൻ. വൽ ഖലമി പേന തന്നെയാണ്. വമാ യസ്തുറൂൻ, അവർ രേഖപ്പെടുത്തുന്നതും തന്നെയാണ്. നൂൻ, പേന തന്നെയാണ്, അവർ എഴുതി രേഖപ്പെടുത്തുന്നതും തന്നെയാണ് സത്യം. വചനം 2. വാക്കർത്ഥം. മാ അൻത, നീ അല്ല, ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട്, ബി മജ്നൂൻ, ഭ്രാന്തൻ. നബിയെ, നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ ഭ്രാന്തനല്ല. വചനം 3. വാക്കർത്ഥം. വ ഇന്ന ലഖ, നിശ്ചയമായും നിനക്കുണ്ട് താനും, ല അജ്റൻ, പ്രതിഫലം, ഗൈറ മംനൂൻ, മുറിക്കപ്പെടാത്ത അഥവാ ദാക്ഷിണ്യം എടുത്തു പറയപ്പെടാത്ത. നിശ്ചയമായും നിനക്ക് മുറിഞ്ഞു പോകാത്ത അഥവാ നിരന്തരമായ പ്രതിഫലവും ഉണ്ട്. വചനം 4. വാക്കർത്ഥം. വ ഇന്നക, നിശ്ചയമായും നീ, ല അലാ ഖുലുഖിൻ, ഒരു സ്വഭാവഗുണത്തോടുകൂടിയാണ്, അലീം, മഹത്തായ. നിശ്ചയമായും നീ മഹത്തായ ഒരു സ്വഭാവഗുണത്തോടുകൂടിയാണ് ഉള്ളത്. വചനം 5. വാക്കർത്ഥം. ഫസതുബ്സിറു, എന്നാൽ വഴിയെ നീ കണ്ടറിയും. വയുബ്സിറൂൻ, അവരും കണ്ടറിയും. എന്നിരിക്കെ വഴിയെ നീ കണ്ടറിയുന്നതാണ്, അവരും കണ്ടറിയും. വചനം 6. വാക്കർത്ഥം. ബി അയ്യിക്കും, നിങ്ങളിൽ ആരിലാണ്, അൽ മഫ്തൂൻ, കുഴപ്പം പിടിപെട്ടവൻ അഥവാ ചിത്തഭ്രമമുള്ളവൻ. ബി അയ്യിക്കുമുൽ മഫ്തൂൻ, നിങ്ങളിൽ ആരിലാണ് കുഴപ്പം പിടിപെട്ടവൻ ഉള്ളത് എന്ന്. 1 മുതൽ 6 വരെ വചനങ്ങളുടെ വിശദീകരണം. ആരംഭത്തിൽ കാണുന്ന നൂൻ പോലെയുള്ള കേവലാക്ഷരങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് പല പ്രാവശ്യം നാം സംസാരിച്ചിട്ടുണ്ട്. അവയുടെ സാക്ഷാൽ ഉദ്ദേശ്യമെന്താണെന്ന് അള്ളാഹുവിനറിയാമെന്നത്രേ അതിൻ്റെ ചുരുക്കം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി മുശ്രിക്കുകൾ പല ആരോപണങ്ങളും പുറപ്പെടുവിക്കാറുണ്ടല്ലോ. അക്കൂട്ടത്തിൽ ചിലതാണ് ഭ്രാന്തനെന്നും ജിന്നിൻ്റെ ബാധയേറ്റവനാണെന്നും മറ്റും. ഈ ആരോപണത്തെ അള്ളാഹു ഖണ്ഡിക്കുന്നു. മാത്രമല്ല, തിരുമേനി അള്ളാഹുവിനാൽ അനുഗ്രഹീതനാണെന്നും അള്ളാഹുവിങ്കൽ ഉന്നത സ്ഥാനമുള്ള ആളാണെന്നും വളരെ മഹത്തായ സ്വഭാവ വൈശിഷ്ട്യത്തോടുകൂടിയ ആളാണെന്നും അസന്നിഗ്ധമായി പ്രസ്താവിക്കുകയും ചെയ്യുന്നു. 5ഉം 6ഉം വചനങ്ങളിൽ കാണുന്ന പ്രവചനം അധികം താമസിയാതെ ഇസ്ലാമിൻ്റെ വിജയത്തോടുകൂടി പുലരുകയും ചെയ്തിട്ടുണ്ട്. അതെ, കുഴപ്പം പിടിപെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലെന്നും അവർക്കു തന്നെയാണെന്നും അവർക്ക് ബോധ്യമായി. പേന കൊണ്ടും പേന ഉപയോഗിച്ച് എഴുതി രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ലിഖിതങ്ങൾ കൊണ്ടും സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു മുശ്രിക്കുകളെ ഖണ്ഡിച്ചത്. പേനക്കും എഴുത്തിനും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യത്തെ ഇത് സൂചിപ്പിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ വാക്യങ്ങളിൽ തന്നെ അല്ലമ ബിൽ ഖലം, അവൻ പേന കൊണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതും പ്രസ്താവ്യമാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏത് വസ്തുവെക്കൊണ്ടും അവന് സത്യം ചെയ്യാവുന്നതാണ്. എങ്കിലും സത്യത്തിനായി അവൻ ഉപയോഗിച്ച വസ്തുക്കളെപ്പറ്റി പരിശോധിക്കുമ്പോൾ അവ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രാധാന്യമർഹിക്കുന്നതും ചിന്തക്ക് വിഷയമാകേണ്ടതുമായിരിക്കും. പേന അഥവാ അൽ ഖലം കൊണ്ട് ഇവിടെ ഉദ്ദേശ്യം മനുഷ്യൻ്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതോ അതാണ് എന്നും, അവർ എഴുതുന്നത് മാ യസ്തുറൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശ്യം മലക്കുകൾ രേഖപ്പെടുത്തുന്ന കർമ്മരേഖകളാണ് എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാം ആദ്യം സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ എഴുതുവാൻ ഉപയോഗിക്കുന്ന പേനകളും അവർ എഴുതുന്ന ലിഖിതങ്ങളുമാണ് ഉദ്ദേശ്യം എന്നുള്ള അഭിപ്രായമാണ് കൂടുതൽ വ്യക്തവും യുക്തവുമായി കാണുന്നത്. അല്ലാഹു ആലം.
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവഗുണം അങ്ങേയറ്റം ഉത്കൃഷ്ടവും മാതൃകാപരവുമായിരുന്നുവെന്നുള്ളതിന് അല്ലാഹു നൽകിയ മഹത്തായ ഒരു സാക്ഷ്യപത്രമാണ് നാലാം വചനം. തിരുമേനിയുടെ എതിരാളികൾ പോലും അവിടുത്തെ സൽസ്വഭാവത്തെ പ്രശംസിക്കുമായിരുന്നു. സൽസ്വഭാവങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് തിരുമേനി അരുളി ചെയ്തിട്ടുമുണ്ട്. അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസ്. തിരുമേനിയുടെ സ്വഭാവത്തെപ്പറ്റി അന്വേഷിച്ച ഒരാളോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: തിരുമേനിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. അബൂദാവൂദ്, നസായി എന്നിവർ ഉദ്ധരിച്ച ഹദീസ്. സൽസ്വഭാവമായി ഖുർആനിൽ എന്തെല്ലാം പ്രസ്താവിച്ചിട്ടുണ്ടോ അതെല്ലാം തിരുമേനിയിൽ സമ്മേളിച്ചിരുന്നു, അഥവാ ഖുർആൻ വിഭാവനം ചെയ്യുന്ന സൽസ്വഭാവങ്ങളുടെ പ്രാവർത്തിക മാതൃകയായിരുന്നു തിരുമേനിയുടെ ജീവിതം എന്ന് താൽപ്പര്യം. ഹദീസ് ഗ്രന്ഥങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളും പരിശോധിച്ചാൽ ഇതിന് ധാരാളക്കണക്കിൽ ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. അവ ഏറെക്കുറെ പരക്കെ അറിയപ്പെട്ടതുമാണ്. പക്ഷേ കാലക്രമേണ മുസ്ലിം സമുദായം തിരുമേനിയുടെ സ്വഭാവഗുണങ്ങളെ മാതൃകയാക്കുന്നതിൽ നിന്ന് അകന്നകന്നു പോയിരിക്കുകയാണ്. അതിൻ്റെ തിക്തഫലം സമുദായം ആഗമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അല്ലാഹുവിൽ ശരണം. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അഹ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ച ഒരു ഹദീസിൻ്റെ സാരം ഇപ്രകാരമാകുന്നു: അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുന്ന അവസരത്തിലല്ലാതെ ഒരു ഭൃത്യനെയാകട്ടെ സ്ത്രീയെയാകട്ടെ മറ്റാരെയെങ്കിലുമാകട്ടെ തിരുമേനി അടിക്കുകയുണ്ടായിട്ടില്ല. രണ്ട് കാര്യങ്ങൾക്കിടയിൽ തിരുമേനിയോട് അഭിപ്രായം അന്വേഷിച്ചാൽ രണ്ടിൽ വെച്ച് കൂടുതൽ സൗകര്യപ്രദമായത് ഏതോ അതല്ലാതെ അവിടുന്ന് തിരഞ്ഞെടുക്കുകയില്ല. അത് കുറ്റകരമായാലൊഴികെ. കുറ്റകരമാണെങ്കിലോ മറ്റെല്ലാവരെക്കാളും അധികം അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനുമായിരിക്കും തിരുമേനി. അല്ലാഹു ബഹുമാനിച്ച വല്ല കാര്യവും അപമാനിക്കപ്പെടുന്ന പക്ഷം അവിടെ അല്ലാഹുവിന് വേണ്ടി പ്രതികാരം നടത്തുമെന്നല്ലാതെ സ്വന്തം കാര്യത്തിനു വേണ്ടി ആരോടും അവിടുന്ന് പ്രതികാരം ചെയ്യുകയില്ല. വചനം 7, വാക്കർത്ഥം: ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവ അഅലമു, അവൻ ഏറ്റവും നല്ലവണ്ണം അറിയുന്നവനാണ്, ബിമൻ ദ്വല്ല, പിഴച്ച അഥവാ തെറ്റിയവരെ പറ്റി, അൻ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ നിന്ന് അഥവാ മാർഗം വിട്ട്, വഹുവ അഅലമു, അവൻ നല്ലവണ്ണം അറിയുന്നവനുമാണ്, ബിൽ മുഹ്തദീൻ, നേർമാർഗം പ്രാപിച്ചവരെ പറ്റി. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ദ്വല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ്റെ മാർഗം വിട്ട് പിഴച്ചുപോയവരെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു, സന്മാർഗം പ്രാപിച്ചവരെപ്പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാണ്. വചനം 8, വാക്കർത്ഥം: ഫലാ തുത്യ, ആകയാൽ നീ അനുസരിക്കരുത്, അൽ മുഖദ്ദിബീൻ, വ്യാജമാക്കുന്നവരെ. ആകയാൽ വ്യാജമാക്കുന്നവരെ നീ അനുസരിക്കരുത്. വചനം 9, വാക്കർത്ഥം: വദ്ദു, അവർ ആഗ്രഹിക്കുകയാണ് അഥവാ താൽപ്പര്യപ്പെടുകയാണ്, ലൗ തുദ്ഹിനു, നീ മയപ്പെടുത്തി എങ്കിൽ എന്ന്, അഥവാ നീ വിട്ടുവീഴ്ച ചെയ്തുവെങ്കിൽ എന്ന്. ഫയുദ്ഹിനൂൻ, എന്നാൽ അവർ മയപ്പെടുത്തുന്നതാണ്. നീ മയപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുകയാണ്, എന്നാൽ അവരും മയപ്പെടുത്തുമായിരുന്നു. വചനം 7 മുതൽ 9 വരെ വിശദീകരണം: മുശ്രിക്കുകളുടെ ആരാധ്യ വസ്തുക്കളെപ്പറ്റി ആക്ഷേപിക്കാതിരിക്കുക, അവരുടെ ദുരാചാരങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെ ഒരു അനുരഞ്ജന നയം സ്വീകരിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന രീതി അല്പം മയപ്പെടുത്തുന്ന പക്ഷം അവർ തങ്ങളുടെ എതിർപ്പിൽ വിട്ടുവീഴ്ച ചെയ്യുകയും തിരുമേനിയെയും അനുയായികളെയും അവരുടെ പാട്ടിന് വിട്ടേക്കുകയും ചെയ്യാം എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ സത്യസിദ്ധാന്തങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്ക് പഴുതില്ലല്ലോ. അതുകൊണ്ട് ആഗ്രഹം വകവെച്ചു കൊടുക്കരുതെന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്. മതപ്രബോധകരും മതപ്രചാരകന്മാരുമായ ആളുകൾ ഈ വചനങ്ങൾ മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. സത്യപ്രബോധനത്തെ വ്യാജമാക്കുന്നവരെ അനുസരിക്കരുതെന്നും സത്യത്തിൽ വിട്ടുവീഴ്ച ചെയ്ത് അതിനെ കളങ്കപ്പെടുത്തി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് അവരെന്നും പ്രസ്താവിച്ച ശേഷം തുടർന്നുള്ള വചനങ്ങളിൽ അങ്ങനെയുള്ളവരുടെ ചില നീച സ്വഭാവങ്ങളെ അല്ലാഹു തുറന്നുകാട്ടുന്നു.
അത്തരം സ്വഭാവങ്ങളുള്ളവരുടെ ഇംഗിതങ്ങൾക്ക് ഒരിക്കലും വഴങ്ങരുതെന്ന് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയും ചെയ്യുന്നു. വചനം 10. വാക്കർത്ഥം: വലാ തുതിഅ, നീ അനുസരിക്കുകയും ചെയ്യരുത്. കുല്ല ഹല്ലാഫിൻ, അധികമായി സത്യം ചെയ്യുന്ന എല്ലാവരെയും അഥവാ ഒരാളെയും. മഹീൻ, നിന്ദ്യനായ, നിസ്സാരനായ. ولا تطع كل حلاف مهين, അധികമായി സത്യം ചെയ്യുന്നവനും നിന്ദ്യനുമായ ഒരാളെയും നീ അനുസരിക്കരുത്. വചനം 11. വാക്കർത്ഥം: ഹമ്മാസ്, കുത്തുവാക്ക് പറയുന്നവൻ, കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ. മഷായിൻ, നടക്കുന്നവൻ, ബിനമിയും ഏഷണിയുമായി. കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനും. വചനം 12. വാക്കർത്ഥം: മന്നാഇൻ, തടസ്സമുണ്ടാക്കുന്ന അഥവാ മുടക്കം ചെയ്യുന്നവൻ. ലിൽ ഖൈർ, നന്മയെ, നല്ല കാര്യത്തെ. മുഅ്തദിൻ, അതിക്രമി, അതിരുകടന്നവൻ. അസീം, മഹാപാപി. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, നല്ല കാര്യത്തിന് തടസ്സക്കാരനും അതിക്രമിയും മഹാപാപിയും. വചനം 13. വാക്കർത്ഥം: ഉതുല്ലിൻ, ക്രൂരൻ, ദുഷ്ടൻ. ബഅദദാലിക, അതിനുശേഷം അഥവാ പുറമെ. സനീം, കുപ്രസിദ്ധി നേടിയവൻ. വ്യഭിചാരപുത്രൻ, അന്യകുടുംബത്തോട് ഒട്ടിച്ചേർന്നവൻ. അതിനു പുറമെ ക്രൂരനും ദുഷ്കീർത്തി നേടിയവനും അഥവാ ശരിയായ പിതാവില്ലാത്തവനും. വചനം 14. വാക്കർത്ഥം: അങ്കാന, അവൻ ആയതിനാൽ. ദാ മാലിൻ, ധനമുള്ളവൻ. വബനീൻ, മക്കളും അഥവാ പുത്രന്മാരും. അതെ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ. വചനം 15. വാക്കർത്ഥം: ഇദാ തുത്ല, ഓതിക്കൊടുക്കപ്പെടുന്നതായാൽ. അലൈഹി, അവന്. ആയാതുന, നമ്മുടെ ആയത്തുകൾ അഥവാ ലക്ഷ്യങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ. കാല, അവൻ പറയും. അസാത്വീർ, പുരാണങ്ങൾ, പഴങ്കഥകൾ. അൽ ഔവലീൻ, പൂർവികന്മാരുടെ. അവന് നമ്മുടെ ആയത്തുകൾ അഥവാ വേദലക്ഷ്യങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണകഥകളാണ് അവ എന്ന്. വചനം 16. വാക്കർത്ഥം: സനസിമുഹു, വഴിയെ അടുത്ത് നാം അവന് അടയാളം വെക്കും. അലൽ ഖുർത്തൂം, തുമ്പിക്കൈക്ക് അഥവാ മൂക്കിന്. സനസിമുഹു അലൽ ഖുർത്തൂം, വഴിയെ അവന് നാം ആ തുമ്പിക്കൈക്ക് അഥവാ നീണ്ട മൂക്കിന് അടയാളം വെച്ചേക്കും. വചനം 10 മുതൽ 16 വരെ വിശദീകരണം: അങ്കാനദ മാലിൻ വബനീൻ, അവൻ സ്വത്തും മക്കളുമുള്ളവനായതിനാൽ എന്ന വാക്യം ഏതിന് കാരണമായിട്ടാണ് നിലക്കൊള്ളുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അത് 2-3 പ്രകാരത്തിലാകുവാൻ സാധ്യത കാണാം. 1. 10-ാം വചനത്തിലെ ലാ തുത്യ, നീ അനുസരിക്കരുത് എന്ന നിരോധക്രിയയുമായി ബന്ധപ്പെട്ടതാവാം. മേൽ പ്രസ്താവിച്ച ദുർഗുണങ്ങളുള്ളവർ സ്വത്തും മക്കളും അധികമുള്ളവരാണെന്ന് വെച്ച് അവരെ അനുസരിച്ചു പോകരുത് എന്നായിരിക്കും അപ്പോൾ ഉദ്ദേശ്യം. ഇതാണ് കൂടുതൽ വ്യക്തമായി തോന്നുന്നത്. 2. മേൽക്കണ്ട ദുർഗുണങ്ങൾ അവരിൽ ഉണ്ടായിത്തീരുവാനുള്ള കാരണമാവാം. അതായത്, ഇത്രയും നികൃഷ്ടമായ സ്വഭാവങ്ങൾ അവരിൽ ഉണ്ടാകുവാൻ കാരണം അവർക്ക് കുറേ സ്വത്തും മക്കളും ഉണ്ടെന്നുള്ളതാണ്. 3. 15-ാം വചനത്തിലെ കാല, അവൻ പറയും എന്ന ക്രിയയുമായി ബന്ധപ്പെട്ടതുമാവാം. ചിലർ അങ്ങനെയും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേദവാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ
അത് പഴഞ്ചൻ വർത്തമാനമാണെന്ന് പറഞ്ഞ് പരിഹസിച്ചു തള്ളുവാൻ കാരണം അവർക്ക് ധനവും മക്കളും ഉണ്ടെന്നുള്ളതാണ് എന്നായിരിക്കും അപ്പോൾ സാരം. അള്ളാഹുവിൻ്റെ ആയത്തുകളെ വ്യാജവും പഴഞ്ചനുമാക്കി തള്ളുന്ന ദുഷ്ടന്മാരുടെ 8-9 സ്വഭാവങ്ങളാണ് ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തുകാട്ടിയിരിക്കുന്നത്. അവയിലേതെങ്കിലും ഒന്നു മാത്രം ഒരാളിൽ ഉണ്ടായാൽ തന്നെ അതവനെ അങ്ങേയറ്റം ദുഷിപ്പിക്കുവാൻ പോരുന്നതാണെന്ന് കാണാം. എന്നിരിക്കെ എല്ലാം കൂടി ഒരാളിൽ സമ്മേളിക്കുന്ന പക്ഷം അവൻ പ്രത്യക്ഷത്തിൽ മനുഷ്യരൂപിയാണെങ്കിലും യഥാർത്ഥത്തിൽ പൈശാചിക സ്വഭാവിയായിരിക്കും. അവൻ നന്നായിത്തീരുമെന്നുള്ള പ്രതീക്ഷയ്ക്ക് പിന്നെ അവകാശമില്ല. മാത്രമല്ല, അവനുമായി സഹവാസബന്ധം പുലർത്തുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ചെയ്യും. സ്ഥാനത്തും അസ്ഥാനത്തും സത്യം ചെയ്യുന്ന പതിവ് കളവ് പറയുന്നവരുടെ ലക്ഷണമാകുന്നു. നേരായ കാര്യത്തിൽ പോലും അത്യാവശ്യഘട്ടത്തിലല്ലാതെ സത്യം ചെയ്യുന്നത് നന്നല്ല. അധികമായി സത്യം ചെയ്യാൻ മുതിരുന്നവരുടെ ഉദ്ദേശ്യം തങ്ങൾ പറയുന്ന കാര്യം ശ്രോതാവിനെക്കൊണ്ട് വിശ്വസിപ്പിക്കലായിരിക്കുമല്ലോ. തങ്ങളെപ്പറ്റി മറ്റുള്ളവർക്ക് വിശ്വാസമില്ലെന്ന് അവർക്കു തന്നെ തോന്നിയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. തുടർന്നു പറഞ്ഞിട്ടുള്ള ദുർഗുണങ്ങളെക്കുറിച്ച് ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യം കാണുന്നില്ല. അതിനു പുറമെ കുപ്രസിദ്ധി നേടിയവനും ബഅദദാലിക ജനീം എന്നുള്ള അവസാനത്തെ വിശേഷണം മേൽപ്പറഞ്ഞ എല്ലാ ദുർഗുണങ്ങൾക്കും മകുടം ചാർത്തുന്ന ഒന്നത്രേ. ഇബ്നു കസീർ റഹിമഹുള്ള പ്രസ്താവിക്കുന്നതുപോലെ ജനീം എന്ന വാക്കിൻ്റെ അർത്ഥം നീചത്വത്തിൽ കുപ്രസിദ്ധി നേടിയവൻ എന്നാണെങ്കിലും വ്യഭിചാരത്തിൽ ജനിച്ചത് നിമിത്തം സ്വന്തം തറവാടില്ലാതെ ഏതെങ്കിലും ഒരു തറവാട്ടിലെ വ്യക്തിയുമായി പിതൃപുത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടവൻ അഥവാ ജാരസന്താനം എന്ന ഉദ്ദേശത്തിലാണ് ആ പദം അധികം ഉപയോഗിക്കപ്പെടാറുള്ളത്. ജാരസന്താനമായി ജനിച്ചത് അവൻ്റെ കുറ്റമല്ലെങ്കിലും ചീത്തയായ ബീജത്തിൽ നിന്ന് ജനിച്ചവരിൽ നിന്ന് മേൽ പ്രസ്താവിച്ചതുപോലുള്ള ദുഷിച്ച സമ്പ്രദായങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമായിരിക്കും. ഒരുപക്ഷെ പ്രകടമായില്ലെങ്കിലും അവനുള്ള കാലത്തോളം നീങ്ങിപ്പോകാത്ത ഒരു ദുഷ്കീർത്തിയാണല്ലോ അത്. ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് പോലെ ഇത് വലീദ് ബിൻ മുഗീറയെയോ മറ്റേതെങ്കിലും വ്യക്തിയെയോ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നാലും അല്ലെങ്കിലും ശരി, ഇത്തരക്കാരെ വിശ്വസിക്കുവാനും അനുസരിക്കുവാനും പാടില്ലെന്നത്രേ അള്ളാഹു ഈ വചനങ്ങളിൽ ഉപദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങളും സന്ദേശങ്ങളും മോദിക്കേൾപ്പിക്കപ്പെടുമ്പോൾ അവ പഴഞ്ചനാണെന്നും കെട്ടുകഥകളാണെന്നും പറഞ്ഞ് ധിക്കരിക്കുവാനും പരിഹസിക്കുവാനും ധാർഷ്ട്യം കാണിക്കുന്ന ഇത്തരക്കാരെ അടുത്ത ഭാവിയിൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുകയും എല്ലാവർക്കും പരസ്യമായി കാണത്തക്ക വിധം സ്ഥിരമായ ഒരു അടയാളം അവരുടെ മുഖത്ത് അഥവാ മൂക്കത്ത് അടയാളപ്പെടുത്തി അപമാനിക്കുകയും ചെയ്യുമെന്ന് അവസാനമായി 16 വചനത്തിൽ താക്കീത് ചെയ്യുന്നു. ആ നീണ്ട മൂക്ക് എന്ന അർത്ഥത്തിൽ പരിഹാസപൂർവം പ്രയോഗിച്ചതത്രേ തുമ്പിക്കൈ അൽ ഖുർത്തൂം എന്ന വാക്ക്. വചനം 17, വാക്കർത്ഥം ഇന്ന ബലൗനാഹും, നിശ്ചയമായും നാം അവരെ പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. കമ ബലൗന, നാം പരീക്ഷണം ചെയ്തതുപോലെ. അസ്ഹാബൽ ജന്നത്തി, തോട്ടക്കാരെ. ഇദ് അഖ്സമു, അവർ സത്യം ചെയ്ത സന്ദർഭം. ലയസ്രിമുന്നഹ, നിശ്ചയമായും അവർ അത് മുറിച്ചെടുക്കും അഥവാ ഫലം പറിക്കും എന്ന്. മുസ്ബിഹീൻ, അവർ പ്രഭാതവേളയിലായിരിക്കെ. إنا بلوناهم كما بلونا أصحاب الجنة إذ أقسموا ليصرمنها مصبحين. നാം ആ തോട്ടക്കാരെ പരീക്ഷണം നടത്തിയതുപോലെ ഇവരെയും നാം പരീക്ഷണം ചെയ്തിരിക്കുകയാണ്. അതായത് പ്രഭാതവേളയിലായിരിക്കെ തങ്ങൾ നിശ്ചയമായും അത് അഥവാ തോട്ടത്തിലെ ഫലങ്ങൾ മുറിച്ചെടുക്കുന്നതാണെന്ന് അവർ സത്യം ചെയ്തു പറഞ്ഞ സന്ദർഭം. വചനം 18, വാക്കർത്ഥം വലാ യസ്തസ്നൂൻ, അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല. 17-18 വചനങ്ങളുടെ വിശദീകരണം. ഈ വചനങ്ങളിൽ ഉദാഹരിച്ചു പറഞ്ഞ തോട്ടക്കാർ ഏതാണെന്ന് തിട്ടപ്പെടുത്തി പറയുവാൻ നമുക്ക് സാധ്യമല്ല. യമനിലുള്ള ഒരു തോട്ടക്കാരെപ്പറ്റിയാണെന്നും അറബികൾക്ക് അവരെക്കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നുവെന്നും ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിച്ചു കാണുന്നു. സംഭവത്തിൻ്റെ സാമാന്യ രൂപം ഇപ്രകാരമാകുന്നു. സദ്വൃത്തനും ഉദാരശീലനുമായിരുന്ന ഒരാളുടേതായിരുന്നു തോട്ടം. തോട്ടത്തിലെ ഫലങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരംശം അദ്ദേഹം സാധുക്കൾക്ക് ദാനം കൊടുക്കുക പതിവായിരുന്നു. ഫലം പറിച്ചെടുക്കുന്ന അവസരത്തിൽ അതിനുവേണ്ടി പാവങ്ങളും ദരിദ്രന്മാരും ഒരുമിച്ചു കൂടുമായിരുന്നു.
പിതാവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മക്കൾ രംഗത്തു വന്നു. പിതാവിൻ്റെ നില തുടരുവാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. രാത്രി വെളുപ്പാങ്കാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കുവാൻ അവർ ഗൂഢമായി തമ്മിൽ പറഞ്ഞുറച്ചു. അങ്ങനെ അവർ തോട്ടത്തിൽ ചെന്നു നോക്കുമ്പോൾ തോട്ടമതാ ഒരത്യാഹിതം ബാധിച്ച് നിശേഷം നശിച്ചുപോയിരിക്കുന്നു. അവർ തീരാ ദുഃഖത്തിലും സങ്കടത്തിലുമായിത്തീർന്നു. ഇതാണ് ചുരുക്കം. സംഭവത്തിൻ്റെ രൂപവും അതിലടങ്ങിയ പാഠവും ഖുർആൻ്റെ വാക്യങ്ങളിൽ നിന്ന് തന്നെ സ്പഷ്ടമാണ്. എന്നിരിക്കെ തോട്ടം എവിടെയായിരുന്നുവെന്നും മറ്റും അറിയുന്നതിൽ പ്രത്യേക പ്രയോജനമൊന്നുമില്ല. വലാ യസ്തസ്നൂൻ അവർ ഒഴിവാക്കി പറഞ്ഞിരുന്നതുമില്ല എന്ന വാക്യം രണ്ട് പ്രകാരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. ഒന്ന്, അതികാലത്ത് ആരുമറിയാതെ ഫലം പറിച്ചെടുക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞുറച്ചപ്പോൾ ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നോ മറ്റോ അവർ പറയുകയുണ്ടായില്ല. തങ്ങളുടെ ഉദ്ദേശ്യം നടപ്പിൽ വരുത്തുവാൻ തങ്ങൾക്ക് തന്നെ കഴിയുമെന്ന് അവർ ധരിച്ചു കളഞ്ഞു. അഥവാ അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായില്ല എന്ന് സാരം. വ്യാഖ്യാതാക്കളിൽ അധികപക്ഷവും ഈ വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. രണ്ട്, സാധുജനങ്ങൾക്ക് അല്പഭാഗമെങ്കിലും ഒഴിവാക്കിക്കൊടുത്ത് ബാക്കി തങ്ങൾക്ക് എടുക്കാമെന്ന് നിശ്ചയിക്കാതെ മുഴുവൻ ഫലങ്ങളും തങ്ങൾ തന്നെ എടുക്കുമെന്നായിരുന്നു അവരുടെ തീരുമാനം. വചനം 19. വാക്കർത്ഥം: ഫത്വാഫ, എന്നിട്ട് ചുറ്റി, വലയം ചെയ്തു, സഞ്ചരിച്ചു, ബാധിച്ചു. അലൈഹ, അതിന്മേൽ, അതിന്. ത്വാഇഫ്, ഒരു ബാധ അഥവാ ശിക്ഷാവലയം. മിർ റബ്ബിക, നിന്റെ റബ്ബിങ്കൽ നിന്ന്. വഹും, അവർ ആയിരിക്കെ. നാഇമൂൻ, ഉറങ്ങുന്നവർ. فطاف عليها طائف من ربك وهم نائمون. എന്നിട്ട് അവർ ഉറങ്ങുന്നവരായിരിക്കെ നിന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു ശിക്ഷ അഥവാ ബാധ അതിൻ്റെ ആ തോട്ടത്തിൻ്റെ മേൽ ബാധിച്ചു. വചനം 20. വാക്കർത്ഥം: ഫഅസ്ബഹത്, അങ്ങനെ അത് പ്രഭാതത്തിലായി. കസ്വരിയും, മുറിച്ചെടുക്കപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഇരുളിയ രാത്രി പോലെ. അങ്ങനെ പ്രഭാതവേളയിൽ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. 19-20 വചനങ്ങളുടെ വിശദീകരണം: രാത്രി അവരെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു വമ്പിച്ച ആപത്ത് ആ തോട്ടത്തിന് ബാധിച്ചു. അത് വമ്പിച്ച ചുഴലിക്കാറ്റായിരുന്നുവെന്നും ഇടുത്തിയോ മറ്റോ ആയിരുന്നുവെന്നും പറയപ്പെടുന്നു. അള്ളാഹുവിനറിയാം. ഏതായിരുന്നാലും തോട്ടം മുഴുക്കെ നശിച്ചുപോയി. കസ്വരീം എന്ന വാക്കിന് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ എന്നും ഇരുട്ടിയ രാത്രി പോലെ എന്നും അർത്ഥം പറയപ്പെട്ടിരിക്കുന്നു. ഫലങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് ഒന്നാമത്തേതിനും തോട്ടം കത്തിക്കരിഞ്ഞ് കരിവർണമായി എന്ന് രണ്ടാമത്തേതിനും സാരമായിരിക്കുന്നതാണ്. വചനം 21. വാക്കർത്ഥം: ഫതനാദൗ, എന്നാൽ അഥവാ എന്നിട്ട് അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. മുസ്ബിഹീൻ, പ്രഭാതവേളയിലായിക്കൊണ്ട്. ഫതനാദൗ മുസ്ബിഹീൻ, എന്നാൽ പ്രഭാതവേളയിൽ അവർ അന്യോന്യം വിളിച്ചു പറഞ്ഞു. വചനം 22. വാക്കർത്ഥം: അനിഗ്ദു, നിങ്ങൾ കാലത്തു വരുവിൻ എന്ന്. അലാ ഹർസിക്കും, നിങ്ങളുടെ വിള അഥവാ കൃഷിസ്ഥലത്ത്. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ. സ്വാരിമീൻ, മുറിച്ചെടുക്കുന്നവർ. അനിഗ്ദു അലാ ഹർസിക്കും ഇൻകുന്തും സ്വാരിമീൻ, നിങ്ങൾ ഫലങ്ങൾ മുറിച്ചെടുക്കുവാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്തു വരുവീൻ എന്ന്. വചനം 23. വാക്കർത്ഥം: ഫൻതലഖു, അങ്ങനെ അവർ പോയി. വഹും, അവർ. യതഖാഫതൂൻ, ഒളിച്ച് അഥവാ പതുക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ പതുക്കെ പറഞ്ഞുകൊണ്ടുപോയി. വചനം 24. വാക്കർത്ഥം:
അല്ല യദ്ഖുലന്നഹ, നിശ്ചയമായും അതിൽ കടക്കരുതെന്ന്. അല്യൗമ, ഇന്ന്. അലൈക്കും, നിങ്ങളിൽ അഥവാ നിങ്ങളുടെ അടുക്കൽ. മിസ്കീൻ, ഒരു സാധുവും അഥവാ ഒരു പാവപ്പെട്ടവനും. അല്ല യദ്ഖുലന്നഹ അല്യൗമ അലൈക്കും മിസ്കീൻ, നിശ്ചയമായും അതിൽ അഥവാ ആ തോട്ടത്തിൽ ഒരു സാധുവും ഇന്ന് നിങ്ങളുടെ അടുക്കൽ പ്രവേശിക്കരുത് എന്ന്. വചനം 25. വാക്കർത്ഥം: വഗദൗ, അവർ കാലത്ത് പോകുകയും ചെയ്തു. അല ഹർദിൻ, മുടക്കം ചെയ്യാൻ. ഉത്സാഹത്തോടെ, കോപത്തോടെ, ഊക്കോടെ. ഖാദിരീൻ, കഴിവുള്ളവരായിക്കൊണ്ട്. وغدوا على حرد قادرين, സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിയുന്നവരായിക്കൊണ്ട് അവർ കാലത്ത് വരികയും ചെയ്തു. വചനം 26. വാക്കർത്ഥം: ഫലമ്മ റഔഹ, എന്നിട്ട് അവരത് കണ്ടപ്പോൾ. ഖാലു, അവർ പറഞ്ഞു. ഇന്ന ലദാലൂൻ, നിശ്ചയമായും നാം വഴിപിഴച്ചവരാണ്, തെറ്റിപ്പോയവരാണ്. ഫലമ്മ റഔഹ ഖാലു ഇന്ന ലദാലൂൻ, അങ്ങനെ അത് ആ തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, നിശ്ചയമായും നാം പിഴച്ചവരാകുന്നു. വചനം 27. വാക്കർത്ഥം: ബൽ നഹ്നു, പക്ഷേ നാം. മഹ്റൂമൂൻ, വിലക്കപ്പെട്ടവരാണ്, തടയപ്പെട്ടവരാണ്, നിർഭാഗ്യരാണ്. ബൽ നഹ്നു മഹ്റൂമൂൻ, അത്രയുമല്ല, പക്ഷേ നാം വിലക്കപ്പെട്ടവരാണ് അഥവാ സർവം നഷ്ടപ്പെട്ടവരാണ്. 21 മുതൽ 27 വരെ വചനങ്ങളുടെ വിശദീകരണം. പ്രഭാതമായപ്പോഴേക്കും പരസ്പരം വിളിച്ചും ക്ഷണിച്ചും കൊണ്ട് അവർ പതുക്കെ പുറപ്പെട്ടു. ഇക്കുറി സാധുക്കൾക്ക് തോട്ടത്തിൽ വന്ന് ധർമ്മം വാങ്ങുവാനുള്ള അവസരം ഇല്ലാതാക്കാൻ കഴിയുമെന്ന വിചാരത്തോടെ അവർ ഉത്സാഹപൂർവം തോട്ടത്തിൽ വന്നെത്തി. നോക്കുമ്പോൾ തോട്ടം ആകെ നശിച്ചു പോയിരിക്കുന്നു. നമുക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നൊക്കെ ആദ്യം അവർക്ക് തോന്നി. ഏറെ താമസിയാതെ കാര്യം മനസ്സിലായി. അയ്യോ, നമുക്ക് സർവവും നഷ്ടപ്പെട്ടുവല്ലോ, നാം ഭാഗ്യം കെട്ടവരായല്ലോ, നമ്മുടെ ദുർവിചാരം നമ്മെ അപകടത്തിലാക്കിയല്ലോ എന്നിങ്ങനെ വിലപിക്കുവാൻ തുടങ്ങി. 25 വചനത്തിന് സാധുക്കളെ മുടക്കം ചെയ്യാൻ കഴിവുള്ളവരായിക്കൊണ്ട് അഥവാ കഴിയുമെന്ന ഭാവത്തിൽ അവർ പോയി എന്നും, ഉദ്ദേശം നിവർത്തിപ്പാൻ വേണ്ടുന്ന കഴിവോടുകൂടി വളരെ ഉത്സാഹപൂർവം പോയി എന്നും മറ്റും അർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം സാരത്തിൽ പരസ്പരം യോജിക്കുന്നതു തന്നെ. തോട്ടത്തിൻ്റെ സ്ഥിതി കണ്ടപ്പോൾ അവർ ഇന്ന ലദാലൂൻ, നാം വഴിപിഴച്ചവരാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം നമുക്ക് വഴിപിഴച്ച് സ്ഥലം മാറിപ്പോയിരിക്കുന്നു എന്നും, സാധുക്കളെ തടയുവാൻ നാം എടുത്ത നടപടി തെറ്റായിപ്പോയി അഥവാ അതിൻ്റെ അനന്തരഫലമാണിത് എന്നും ആകാവുന്നതാണ്. വല്ലാഹു അഅലം. വചനം 28. വാക്കർത്ഥം: ഖാല, പറഞ്ഞു. ഔസതുഹും, അവരിൽ മധ്യമൻ, ഉത്തമൻ അഥവാ മിതമായവൻ. അലം അഖുൽ, ഞാൻ പറഞ്ഞില്ലേ. ലക്കും, നിങ്ങളോട്. ലൗലാ തുസബ്ബിഹൂൻ, നിങ്ങൾ തസ്ബീഹ് ചെയ്യാത്തതെന്ത്? ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ, അവരിൽ കൂടുതൽ മധ്യമനായ അഥവാ ഉത്തമനായ ആൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾ തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്യാത്തതെന്താണ് എന്ന്. വചനം 29. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു. സുബ്ഹാന, സ്തുതികീർത്തനം വാഴ്ത്തുന്നു, പരിശുദ്ധമാക്കുന്നു. റബ്ബിന, നമ്മുടെ റബ്ബിന്. ഇന്ന കുന്ന, നിശ്ചയമായും നാം ആയിരിക്കുന്നു. വാലിമീൻ, അക്രമികൾ. ഖാലു സുബ്ഹാന റബ്ബിന ഇന്ന കുന്ന വാലിമീൻ,
അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവിന് സ്തോത്രകീർത്തനം, അഥവാ അവൻ്റെ പരിശുദ്ധിയെ ഞങ്ങളിതാ വാഴ്ത്തുന്നു. നിശ്ചയമായും നാം അക്രമികളായി തീർന്നിരിക്കുന്നു. 28-29 വചനങ്ങളുടെ വിശദീകരണം. അവരുടെ കൂട്ടത്തിൽ കൂടുതൽ മിതത്വവും മര്യാദയും ഉള്ള ഒരാൾ താൻ നേരത്തെ ഉപദേശിച്ചിരുന്ന ഉപദേശം അവർ ചെവിക്കൊള്ളാതിരുന്നതുകൊണ്ട് നേരിട്ട ഭവിഷ്യത്താണ് ഇതെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് നിങ്ങൾ കൂറും നന്ദിയും കാണിക്കേണ്ടതാണ്. അവൻ്റെ മഹത്വം പ്രകീർത്തനം ചെയ്യേണ്ടതാണ്. അതിനു പകരം നിങ്ങൾ കൈക്കൊള്ളുവാൻ പോകുന്ന ഈ നിലപാട് നന്നല്ല എന്നൊക്കെ അദ്ദേഹം ഗുണദോഷിച്ചിരുന്നു. തങ്ങൾ ചെയ്തത് അക്രമം തന്നെയാണെന്ന് അവർക്ക് ഇപ്പോൾ ബോധ്യം വന്നു. വചനം 30. വാക്കർത്ഥം: ഫഅഖ്ബല, അങ്ങനെ മുന്നിട്ടു, നേരിട്ടു, അഥവാ തിരിഞ്ഞു. ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ചിലരുടെ നേരെ. യതലാവമൂൻ, അന്യോന്യം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട്. فأقبل بعضهم على بعض يتلاومون. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലർ ചിലരുടെ നേരെ തിരിഞ്ഞു. വചനം 31. വാക്കർത്ഥം: ഖാലു, അവർ പറഞ്ഞു, യാ വൈലന, നമ്മുടെ നാശമേ, കഷ്ടമേ. ഇന്ന കുന്ന, നിശ്ചയമായും നാമായിരിക്കുന്നു. ത്വാഗീൻ, അതിരു കവിഞ്ഞവർ, അഥവാ ധിക്കാരികൾ. ഖാലു യാ വൈലന ഇന്ന കുന്ന ത്വാഗീൻ. അവർ പറഞ്ഞു, നമ്മുടെ കഷ്ടമേ, നിശ്ചയമായും നാം അതിരു കവിഞ്ഞവരായിരിക്കുന്നു. വചനം 32. വാക്കർത്ഥം: അസ, ആയേക്കാം, റബ്ബുന, നമ്മുടെ റബ്ബ്, അയ്യുബ്ദിലന, നമുക്ക് പകരം തരിക, ഖൈറം മിൻഹ, അതിനേക്കാൾ നല്ലത്, ഉത്തമമായത്. ഇന്ന, നിശ്ചയമായും നാം, ഇല റബ്ബിന, നമ്മുടെ റബ്ബിങ്കലേക്ക്, റാഗിബൂൻ, ആഗ്രഹം സമർപ്പിക്കുന്നവരാണ്, അഥവാ അപേക്ഷിക്കുന്നവരാണ്. عسى ربنا ان يبدلنا خيرا منها انا الى ربنا راغبون. നമ്മുടെ റബ്ബ് നമുക്ക് ഇതിനേക്കാൾ ഉത്തമമായത് പകരം നൽകിയേക്കാവുന്നതാണ്. നിശ്ചയമായും നാം നമ്മുടെ റബ്ബിങ്കലേക്ക് ആഗ്രഹം അഥവാ അപേക്ഷ സമർപ്പിക്കുന്നവരാകുന്നു. വചനം 33. വാക്കർത്ഥം: കദാലിക, അപ്രകാരമാണ്, അൽ അദാബു, ശിക്ഷ, വല അദാബുൽ ആഖിറത്തി, പരലോക ശിക്ഷയാകട്ടെ, അക്ബർ, ഏറ്റവും വലുത് അഥവാ വമ്പിച്ചത് തന്നെ. ലൗകാനു, അവരായിരുന്നുവെങ്കിൽ, യഅലമൂൻ, അവർ അറിയും. കദാലിക അൽ അദാബ് ولعذاب الاخره اكبر لو كانوا يعلمون. അപ്രകാരമാണ് ശിക്ഷ, പരലോക ശിക്ഷയാകട്ടെ, കൂടുതൽ വമ്പിച്ചതു തന്നെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ. 30-33 വരെ വചനങ്ങളുടെ വിശദീകരണം. ഇഹത്തിൽ വച്ച് അവർക്ക് അനുഭവപ്പെട്ട ദൈവിക ശിക്ഷയാണിത്. ധിക്കാരികൾക്ക് ഇഹത്തിൽ വച്ച് ലഭിച്ചേക്കുന്ന ശിക്ഷ ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ അതിനേക്കാൾ എത്രയോ വമ്പിച്ചതായിരിക്കും പരലോകത്ത് വച്ച് ലഭിക്കുന്ന ശിക്ഷ. ജനങ്ങൾ വാസ്തവം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. എന്നാൽ അവർ ഒരിക്കലും ദുശ്ചേതികൾക്ക് വശംവദരാകുമായിരുന്നില്ല എന്ന് സാരം. തോട്ടക്കാരുടെ സംഭവം വിവരിച്ച ശേഷം അവിശ്വാസികളുടെ ഒരു പിഴച്ച ധാരണയ്ക്ക് അള്ളാഹു അടുത്ത വചനങ്ങളിൽ മറുപടി പറയുന്നു. ഞങ്ങളാണല്ലോ തോട്ടങ്ങൾ മുതലായ ധനസമ്പത്തുകൾ ധാരാളമുള്ളവർ. മുസ്ലിങ്ങൾ ഞങ്ങളെക്കാൾ ഉത്തമന്മാരാണെങ്കിൽ അവർക്കല്ലേ കൂടുതൽ സുഖവും സമ്പത്തും ഉണ്ടായിരിക്കേണ്ടത്? മരണാനന്തരം ഒരു ജീവിതമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വെച്ചും ഇതുപോലെ ഇവരെക്കാൾ സുഖസൗകര്യങ്ങൾ ലഭിക്കാതിരിക്കുകയില്ല എന്നൊക്കെ അവർ പറയാറുണ്ടായിരുന്നു. ഇക്കാലത്ത് ചില ആളുകൾ
തങ്ങൾക്ക് ലഭിക്കുന്ന ഐഹിക സുഖസൗകര്യങ്ങൾ തങ്ങളുടെ നന്മയുടെ ലക്ഷണമായി കരുതാറും സമർത്ഥിക്കാറും ഉണ്ട്. ഇവരും താഴെ വരുന്ന വചനങ്ങൾ മനസ്സിരുത്തേണ്ടതാണ്. വചനം 34. വാക്കർത്ഥം: ഇന്ന ലിൽ മുത്തഖീന, നിശ്ചയമായും സൂക്ഷ്മതയുള്ളവർക്ക് അഥവാ ഭയഭക്തന്മാർക്കുണ്ട്. ഇന്ദ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിങ്കൽ, ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ അഥവാ സ്വർഗങ്ങൾ. ഇന്ന ലിൽ മുത്തഖീന ഇന്ദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, നിശ്ചയമായും ഭയഭക്തന്മാർക്ക് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ സുഖാനുഗ്രഹത്തിൻ്റെ തോപ്പുകൾ ഉണ്ടായിരിക്കും. വചനം 35. വാക്കർത്ഥം: അഫനജ്അലു, എന്നാൽ അപ്പോൾ നാം ആക്കുകയോ, അൽ മുസ്ലിമീന, മുസ്ലിങ്ങളെ, കൽ മുജിരിമീൻ, കുറ്റവാളികളെ പോലെ. അഫനജ്അലുൽ മുസ്ലിമീന കൽ മുജിരിമീൻ, എന്നാൽ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെപ്പോലെ ആക്കുകയോ. വചനം 36. വാക്കർത്ഥം: മാലക്കും, നിങ്ങൾക്കെന്താണ്, എന്തുപറ്റി, കൈഫ, എപ്രകാരമാണ്, തഹ്കുമൂൻ, നിങ്ങൾ വിധി കൽപ്പിക്കുന്നു. മാലക്കും കൈഫ തഹ്കുമൂൻ, നിങ്ങൾക്കെന്താണ്, എപ്രകാരമാണ് നിങ്ങൾ വിധി കൽപ്പിക്കുന്നത്. വചനം 37. വാക്കർത്ഥം: അം ലക്കും, അഥവാ അതല്ല നിങ്ങൾക്കുണ്ടോ, കിതാബുൻ, ഒരു ഗ്രന്ഥം, അഥവാ വല്ല വേദഗ്രന്ഥവും, ഫീഹി, അതിൽ, തദുറുസൂൻ, നിങ്ങൾ പഠിച്ച് വായിച്ചു കൊണ്ടിരിക്കുന്നു. അം ലക്കും കിതാബുൻ ഫീഹി തദുറുസൂൻ, അഥവാ നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവുമുണ്ടോ, നിങ്ങളതിൽ വായിച്ചു പഠിച്ചുകൊണ്ടിരിക്കുമാറ്. വചനം 38. വാക്കർത്ഥം: ഇന്നലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ട് എന്ന്, ഫീഹി, അതിൽ, അതുപ്രകാരം, ലമാ തഹയ്യറൂൻ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന അഥവാ ഇഷ്ടപ്പെടുന്നത്. ഇന്നലക്കും ഫീഹി ലമാ തഹയ്യറൂൻ, നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നത് നിശ്ചയമായും അതിൽ, ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. 34 മുതൽ 38 വരെ വചനങ്ങളുടെ വിശദീകരണം: നിങ്ങൾ നിങ്ങളുടെ ഈ നില തന്നെ തുടർന്നാലും നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതുമായ പ്രതിഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് വിധി കൽപ്പിക്കുന്ന വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ അത് വായിച്ചുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയെല്ലാം വാദിക്കുന്നതും എന്ന് സാരം. വചനം 39. അം ലഖും, അതല്ല അഥവാ നിങ്ങൾക്കുണ്ടോ, ഐമാനുൻ, വല്ല സത്യങ്ങളും പ്രതിജ്ഞകളും, അലൈന, നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ട അഥവാ ബാധ്യസ്ഥമായ, ബാലിഗത്തുൻ, എത്തുന്നതായ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തുനാൾ വരെ, ഇന്ന ലക്കും, നിശ്ചയമായും നിങ്ങൾക്കുണ്ടെന്ന്, ലമാ തഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്നത് തന്നെ. അം ലക്കും ഐമാനുൻ അലൈനാ ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമതി ഇന്ന ലക്കും ലമാ തഹ്കുമൂൻ, അഥവാ ഖിയാമത്തുനാൾ വരേക്കും എത്തുമാറ് ബലത്തിലിരിക്കുന്ന വല്ല സത്യപ്രതിജ്ഞകളും നമ്മുടെ മേൽ ഉത്തരവാദപ്പെട്ടതായി നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിശ്ചയമായും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന്. വചനം 40. വാക്കർത്ഥം: സൽഹും, അവരോട് ചോദിക്കുക, അയ്യുഹും, അവരിൽ ഏതൊരുവനാണ്, ബിദാലിക, അതിനെപ്പറ്റി, സഈം, ഏറ്റുപറയുന്നവൻ അഥവാ ഉത്തരവാദം വഹിക്കുന്നവൻ. സൽഹും അയ്യുഹും ബിദാലിക സഈം, നബിയെ, അവരോട് ചോദിക്കൂ, അവരിൽ ഏതൊരുവനാണ് അത് സംബന്ധിച്ച് ഏറ്റുപറയുന്നവൻ. വചനം 41. വാക്കർത്ഥം: അം ലഹും, അതല്ല അവർക്കുണ്ടോ,
ഷുറക വല്ല പങ്കുകാരും ഫല്യഅതു എന്നാലവർ വരട്ടെ ബിഷുറക ഇഹിം അവരുടെ പങ്കുകാരെ കൊണ്ട് അഥവാ പങ്കുകാരുമായി ഇൻ കാനു അവരാണെങ്കിൽ സ്വാദിഖീൻ സത്യവാന്മാർ أَمْ لَهُمْ شُرَكَاءُ فَلْيَأْتُوا بِشُرَكَائِهِمْ إِنْ كَانُوا صَادِقِينَ അഥവാ അവർക്ക് വല്ല പങ്കുകാരും ആരാധ്യനും ഉണ്ടോ എന്നാൽ അവർ തങ്ങളുടെ പങ്കുകാരെ കൊണ്ടുവരട്ടെ അവർ സത്യവാന്മാരാണെങ്കിൽ 39 മുതൽ 41 വരെ വചനങ്ങളുടെ വിശദീകരണം കാര്യങ്ങളുടെ അന്തിമ തീരുമാനത്തിൻ്റെ ദിവസം ഖിയാമത്ത് നാളാണല്ലോ അവരുടെ ഹിതവും ഇച്ഛയും അനുസരിച്ചായിരിക്കും അവർക്ക് പ്രതിഫലം നൽകപ്പെടുക എന്നുള്ളതിന് അതുവരേക്കും ബലത്തിലിരിക്കുന്ന വല്ല ഉറപ്പും അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ളതായി വല്ലവരും വാദിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അവർ അതൊന്ന് തെളിയിക്കട്ടെ അതല്ലെങ്കിൽ അവരുടെ ഉദ്ദേശ്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കത്തക്ക അധികാരാവകാശങ്ങളോടുകൂടിയ വല്ല പങ്കുകാരും അഥവാ അള്ളാഹുവിൻ്റെ പങ്കാളികളായി അവർ ഗണിച്ചു വരുന്ന വല്ല ആരാധ്യ വസ്തുക്കളും അവർക്കുണ്ടോ ഉണ്ടെങ്കിൽ അതും ഒന്ന് കാണട്ടെ എന്ന് താൽപ്പര്യം വചനം 42 വാക്കർത്ഥം യൗമ യുക്ഷഫു തുറക്കപ്പെടുന്ന വെളിവാക്കപ്പെടുന്ന അഥവാ നഗ്നമാക്കപ്പെടുന്ന ദിവസം അൻ സാഖിൻ കണങ്കാലിൽ നിന്ന് വയുദ്ഔന അവർ ക്ഷണിക്കപ്പെടുകയും ചെയ്യും ഇല സുജൂതി സുജൂതിലേക്ക് അഥവാ സുജൂദ് ചെയ്യാൻ ഫല യസ്തത്വീഊൻ അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല യൗമ യുക്ഷഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫല യസ്തത്വീഊൻ കണങ്കാൽ വെളിവാക്കപ്പെടുന്ന അഥവാ കാര്യം ഗൗരവത്തിലെത്തുന്ന ദിവസം ഓർക്കുക സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടും അപ്പോൾ അവർക്ക് അതിന് സാധ്യമാകുന്നതുമല്ല വചനം 43 വാക്കർത്ഥം ഖാശിഅതൻ താഴ്മ കാണിച്ച് അഥവാ ഭക്തി കാട്ടിക്കൊണ്ട് അബ്സ്വാറുഹും അവരുടെ ദൃഷ്ടികൾ തർഹഖുഹും അവരെ മൂടും ആവരണം ചെയ്യും അഥവാ ബാധിക്കും അദില്ലതുൻ നിന്ദ്യത ഹീനത അപമാനം വഖദ് കാനു അവർ ആയിരുന്നിട്ടുണ്ട് യുദ്ഔന അവർ ക്ഷണിക്കപ്പെടുക ഇല സുജൂദി സുജൂദ് ചെയ്യാൻ വഹും അവർ ആയിരിക്കെ സാലിമൂൻ സുരക്ഷിതർ അഥവാ രക്ഷപ്പെട്ടവർ خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون തങ്ങളുടെ കണ്ണുകൾ താഴ്ത്തി വിനയപ്പെട്ടവരായ നിലയിൽ നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ് അവർ സുരക്ഷിതരായിരിക്കുമ്പോൾ സുജൂദ് ചെയ്യാൻ അവർ ക്ഷണിക്കപ്പെടാറുണ്ടായിരുന്നു അന്ന് അവരത് ചെയ്തിരുന്നില്ല 42-43 വചനങ്ങളുടെ വിശദീകരണം മുഴങ്കാലിൽ നിന്ന് വസ്ത്രം പൊക്കി നഗ്നമാക്കപ്പെടുക എന്നത്രേ യുക്ഷഫു അൻ സാഖിൻ എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം കാര്യം വളരെ ഗൗരവപ്പെട്ട അവസ്ഥയിലെത്തുക എന്ന ഉദ്ദേശത്തിൽ ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്നു വലിയ ആപത്ത് നേരിടുമ്പോൾ വസ്ത്രം പൊക്കിപ്പിടിച്ച് ഓടിപ്പോകുക പതിവാണല്ലോ ഇതിൽ നിന്നാണ് ഈ അലങ്കാരപ്രയോഗം ജന്മമെടുത്തിരിക്കുന്നത് ഖിയാമത്ത് നാളിലെ അതിഗൗരവഘട്ടമാണ് ഇവിടെ ഉദ്ദേശ്യം ലോകരക്ഷിതാവായ അല്ലാഹു സൃഷ്ടികളെ വിചാരണക്കെടുക്കുന്ന അവസരത്തിൽ അവിശ്വാസികൾ അങ്ങേയറ്റം നിന്ദ്യരും ഹീനരുമായിക്കൊണ്ട് ലജ്ജിച്ചു തലതാഴ്ത്തി കീഴ്പോട്ടു നോക്കിക്കൊണ്ടിരിക്കും സൂറത്ത് ഷൂറ 45 വചനം നോക്കുക ഈ അവസരത്തിൽ അവരോട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അഥവാ സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ ആവശ്യപ്പെടുമെന്നും അവർക്ക് അതിന് സാധിക്കുന്നതല്ലെന്നും അള്ളാഹു പ്രസ്താവിക്കുന്നു ഇഹത്തിൽ വച്ച് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ അവരെ പ്രവാചകന്മാർ മുഖേന ക്ഷണിച്ചിരുന്നുവല്ലോ
അപ്പോൾ അവർ അതിന് വിസമ്മതിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ അവർ അതിന് പരിപൂർണമായും തയ്യാറാണ്. പക്ഷേ അവർക്കതിന് സാധ്യമാകുകയില്ല. അവരോട് ഈ അവസരത്തിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശ്യം അവരെ വഷളാക്കലും നിന്ദിക്കലുമാണെന്ന് വ്യക്തമാണല്ലോ. കാര്യം ഗൗരവത്തിങ്കലെത്തുന്ന അവസരത്തിൽ സത്യവിശ്വാസികളായ ഓരോ പുരുഷനും സ്ത്രീയും അള്ളാഹുവിന് സുജൂദ് ചെയ്യും. ഇഹത്തിൽ വച്ച് കീർത്തിക്കും പ്രശസ്തിക്കും വേണ്ടി സുജൂദ് ചെയ്തു വന്നിരുന്നവർ ബാക്കിയാകും. ഈ അവസരത്തിൽ അവരും സുജൂദ് ചെയ്യാൻ ശ്രമിക്കും. എന്നാൽ അവരുടെ മുതുക് വളയാതെ ഒരേ നട്ടെല്ലായിത്തീരുന്നതാണ് എന്ന് ബുഖാരിയും മുസ്ലിമും റഹിമഹുമല്ല ഉദ്ധരിക്കുന്ന ഒരു നബിവചനത്തിൽ വന്നിട്ടുണ്ട്. അവിശ്വാസികളുടെ സ്ഥിതിഗതികൾ പലതും വിവരിച്ച ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. വചനം 44. വാക്കർത്ഥം: ഫദർനി, ആകയാൽ എന്നെ വിട്ടേക്കുക. വമൻ യുകദ്ദിബു, വ്യാജമാക്കുന്നവരെയും. ബിഹാദൽ ഹദീസി, ഈ വർത്തമാനത്തെ അഥവാ വിഷയത്തെ. സനസ്തദിരിജുഹും, നാം അവരെ വഴിയെ പടിപടിയായി കൊണ്ടുവരും. മിൻ ഹൈസു, വിധത്തിൽ. ലാ യഅലമൂൻ, അവർ അറിയാത്ത. ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ് സനസ്തദിരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ആകയാൽ എന്നെയും ഈ വർത്തമാനത്തെ അഥവാ ഖുർആന വ്യാജമാക്കുന്നവരെയും വിട്ടേക്കുക. നാം അവരെ അറിയാത്ത വിധത്തിലൂടെ പടിപടിയായി കൊണ്ടുവന്ന് ശിക്ഷിച്ചുകൊള്ളാം. വചനം 45. വാക്കർത്ഥം: വ ഉംലി ലഹും, നാം അവർക്ക് അയച്ചിട്ടു കൊടുക്കുകയും ചെയ്യും. ഇന്ന കൈദി, നിശ്ചയമായും എൻ്റെ തന്ത്രം അഥവാ ഉപായം. മതീൻ, ബലവത്താണ്, ശക്തമാണ്. വ ഉംലി ലഹും, ഇന്ന കൈദി മതീൻ, ഞാൻ അവർക്ക് അയച്ചിട്ടു കൊടുക്കുന്നതുമാണ്. നിശ്ചയമായും എൻ്റെ തന്ത്രം ബലവത്തായതത്രേ. 44-45 വചനങ്ങളുടെ വിശദീകരണം: ആ സത്യനിഷേധികളെയെല്ലാം അള്ളാഹു ക്രമേണ ഒതുക്കുകയും ശിക്ഷയിലേക്ക് നയിക്കുകയും ചെയ്യും. തൽക്കാലം അവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്. ആ തന്ത്രത്തിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ അവർക്ക് യാതൊരു ഗത്യന്തരവുമില്ല. അതുകൊണ്ട് അവരെപ്പറ്റി പരിഭ്രമമോ മനോവേദനയോ ഉണ്ടാകേണ്ടതില്ല എന്ന് സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: അക്രമിക്ക് അള്ളാഹു അയച്ചിട്ടു കൊടുക്കും. അങ്ങനെ അവൻ അവനെ പിടികൂടുമ്പോൾ അവനിൽ നിന്ന് കുതറി രക്ഷപ്പെടുവാൻ അവന് കഴിയുകയില്ല. ബുഖാരി, മുസ്ലിം. വചനം 46. വാക്കർത്ഥം: അം, അതല്ല, പക്ഷേ, അഥവാ. തസ്അലുഹും, നീ അവരോട് ചോദിക്കുന്നു. അജ്റൻ, വല്ല പ്രതിഫലവും. ഫഹും, എന്നിട്ട് അവർ. മിം മഗ്റമിൻ, കടബാധ്യതയാൽ. മുസ്ഖലൂൻ, ഭാരപ്പെട്ടവരാണ്. അം തസ്അലുഹും അജ്റൻ ഫഹും മിം മഗ്റമിൻ മുസ്ഖലൂൻ. അതല്ല, നീ അവരോട് വല്ല പ്രതിഫലവും ചോദിച്ചിട്ട് അവർ കടബാധ്യത നിമിത്തം ഭാരപ്പെട്ടവരാകുന്നുവോ? വചനം 47. വാക്കർത്ഥം: അം, അതല്ല. ഇന്ദഹും, അവരുടെ പക്കലുണ്ട്. അൽ ഗൈബ്, അദൃശ്യജ്ഞാനം. ഫഹും, എന്നിട്ട് അവർ. യക്തുബൂൻ, എഴുതുന്നു. അം ഇന്ദഹുമുൽ ഗൈബ് ഫഹും യക്തുബൂൻ. അതല്ല, അദൃശ്യജ്ഞാനം അവരുടെ പക്കൽ ഉണ്ടായിട്ട് അവർ എഴുതുകയാണോ? 46-47 വചനങ്ങളുടെ വിശദീകരണം: ഇതും ഇതുപോലെയുള്ളതുമായ പല ചോദ്യങ്ങളും സൂറത്ത് തൂറിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയും അവയുടെ വിവരണവും ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്നും അവരുടെ പക്കൽ അദൃശ്യജ്ഞാനമൊന്നുമില്ലെന്നും വ്യക്തമാണല്ലോ.
വചനം 48. വാക്കർത്ഥം: ഫസ്ബിർ, ആകയാൽ നീ ക്ഷമിക്കുക. ലഹുക്മി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ വിധിക്ക്. വലാ തകുൻ, നീ ആകുകയും അരുത്. കസ്വാഹിബിൽ ഹൂതി, മത്സ്യത്തിൻ്റെ ആളെപ്പോലെ. ഇദ് നാദ, അദ്ദേഹം വിളിച്ചപ്പോൾ. വഹുവ, അദ്ദേഹം ആയിക്കൊണ്ട്. മഖ്ലൂം, കോപം നിറഞ്ഞവൻ അല്ലെങ്കിൽ വ്യസനം നിറഞ്ഞവൻ. فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم. അതുകൊണ്ട് നബിയെ, നീ നിന്റെ റബ്ബിന്റെ വിധിക്ക് ക്ഷമിച്ചുകൊള്ളുക. നീ ആ മത്സ്യത്തിന്റെ ആളെ പോലെ ആയിരിക്കരുത്. അതായത്, അദ്ദേഹം വ്യസനം അഥവാ കോപം നിറഞ്ഞവനായ നിലയിൽ വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം. വചനം 49. വാക്കർത്ഥം: ലൗല, ഇല്ലായിരുന്നുവെങ്കിൽ. അൻ തദാറകഹു, അദ്ദേഹത്തെ വീണ്ടെടുക്കുക. നിഅമതുൻ, ഒരു അനുഗ്രഹം. മിർ റബ്ബിഹി, തൻ്റെ റബ്ബിങ്കിൽ നിന്ന്. ലനുബിദ, അദ്ദേഹം ഇടപ്പെടുമായിരുന്നു അഥവാ പുറംതള്ളപ്പെടുമായിരുന്നു. ബിൽ അറായി, പാഴ്ഭൂമിയിൽ അഥവാ ഒഴിഞ്ഞ സ്ഥലത്ത്. വഹുവ, അദ്ദേഹമായിക്കൊണ്ട്. മദ്മൂം, ആക്ഷേപിക്കപ്പെട്ടവൻ. തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു മഹത്തായ അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുക്കുകയുണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപിക്കപ്പെട്ടവനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. വചനം 50. വാക്കർത്ഥം: ഫജ്തബാഹു, എന്നാൽ, എന്നിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു അഥവാ നന്നാക്കി എടുത്തു. റബ്ബുഹു, തൻ്റെ റബ്ബ്. ഫജഅലഹു, എന്നിട്ട് അദ്ദേഹത്തെ ആക്കുകയും ചെയ്തു. മിനസ്വാലിഹീൻ, സദ്വൃത്തരിൽ അഥവാ സജ്ജനങ്ങളിൽ. فَجَتَبَاهُ رَبُّهُ فَجَعَلَهُ مِنَ الصَّالِحِينَ. എന്നാൽ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് അദ്ദേഹത്തെ നല്ലവനാക്കി തെരഞ്ഞെടുത്തു. എന്നിട്ട് അദ്ദേഹത്തെ സദ്വൃത്തന്മാരുടെ കൂട്ടത്തിൽ ആക്കുകയും ചെയ്തു. 48 മുതൽ 50 വരെ വചനങ്ങളുടെ വിശദീകരണം. അക്രമികളായ ശത്രുക്കളെ അല്ലാഹു തൽക്കാലം അയച്ചിട്ടിരിക്കുകയാണ്. അവരുടെ പേരിൽ വലിയ ശക്തിമത്തായ നടപടി അവൻ എടുക്കുന്നതാണ്. അതുവരെ ക്ഷമിച്ചിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നതോടൊപ്പം, ഈ വിഷയത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം ചെയ്തതുപോലെ ചെയ്യരുതെന്നുകൂടി തിരുമേനിയെ അല്ലാഹു ഉപദേശിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജനത അവിശ്വാസത്തിലും അനുസരണക്കേടിലും ശഠിച്ചു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യസനവും കോപവും സഹിക്കവയ്യാതെ അദ്ദേഹം സ്ഥലം വിട്ടു പോകുകയും കപ്പൽ യാത്രയിൽ വെച്ച് ഒരു വമ്പിച്ച മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങുകയും ഉണ്ടായി. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അദ്ദേഹം ഖേദിച്ചു മടങ്ങുകയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അനന്തരം മത്സ്യം അദ്ദേഹത്തെ സമുദ്രതീരത്തുള്ള ഒരൊഴിഞ്ഞ സ്ഥലത്ത് പുറന്തള്ളി. അദ്ദേഹം അങ്ങേയറ്റം അവശനായിട്ടുണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. അവിടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുമാറുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അല്ലാഹു അദ്ദേഹത്തെ രക്ഷിച്ചു. വീണ്ടും ജനങ്ങളിൽ ചെന്ന് ദിവ്യ ദൗത്യ പ്രബോധനം തുടരുവാൻ അല്ലാഹു അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്തു. ഇങ്ങനെ ജനങ്ങളുടെ നിഷേധത്തിൽ അക്ഷമയും നിരാശയും ഉണ്ടാകരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുകയാണ്. യൂനുസ് അലൈഹിസ്സലാമിൻ്റെ ഈ സംഭവത്തെപ്പറ്റി സൂറത്ത് അംബിയാ 87-88 വചനങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. ഇവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. വചനം 51. വാക്കർത്ഥം: വഈയക്കാതു, നിശ്ചയമായും ആകാറാകുന്നു. അല്ലദീന കഫറു, അവിശ്വസിച്ചവർ. ലയുസ്ലിഖൂനക, നിന്നെ വഴുക്കി വീഴ്ത്തുക. ബി അബ്സ്വാരിഹിം, അവരുടെ ദൃഷ്ടികൾ കൊണ്ട്. ലമ്മാ സമിഉ, അവർ കേൾക്കുന്ന അവസരം. അദ്ദിഖ്ര, ഉത്ബോധനം, പ്രമാണം,
പ്രബോധനം സ്മരണ. വയഖൂലൂന അവർ പറയുകയും ചെയ്യും, ഇന്നഹു നിശ്ചയമായും അവൻ, ലമജ്നൂൻ ഭ്രാന്തൻ തന്നെ. وَيَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. അവിശ്വസിച്ചവർ ഉത്ബോധനം അഥവാ ഖുർആൻ കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് നിന്നെ അവർ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു. അവർ പറയുകയും ചെയ്യുന്നു, നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്ന്. വചനം 52. വാക്കർത്ഥം: വമാഹുവ, അതല്ല താനും, ഇല്ലാ ദിഖ്റുൻ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്ക് വേണ്ടിയുള്ള. വമാഹുവ ഇല്ലാ ദിഖ്റുൻ ലിൽ ആലമീൻ, ഇതാകട്ടെ ലോകർക്ക് പൊതുവായുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നും അല്ല താനും. 51, 52 വചനങ്ങളുടെ വിശദീകരണം: ഖുർആൻ കേൾക്കുമ്പോൾ അവിശ്വാസികളിലുണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അല്ലാഹു ഈ വചനത്തിൽ എടുത്തുകാട്ടുന്നത്. കഠിന കോപത്തോടുകൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനി സ്തംഭിച്ച് കാൽവഴുതി അടിതെറ്റി വീണുപോയേക്കും, അഥവാ അത്രയും കടുത്തതായിരിക്കും അത്. ന്യായം കൊണ്ടും തെളിവുകൊണ്ടും മറക്കുവാൻ കഴിയാത്ത അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭ്രാന്തനെന്ന് പറഞ്ഞ് തൃപ്തി അടയുകയും ചെയ്യും. അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുർആന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല. നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല. കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ലോകരെയെല്ലാം പൊതുവിൽ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. اللهم لك الحمد ولك المنة ولك الفضل.